നമസ്കാരം ഹിജാബ് പ്രതിഷേധം ഇറാനിൽ കത്തി നിൽക്കുന്ന ഹിജാബ് പ്രതിഷേധം നമ്മൾ അറിഞ്ഞതാണ് ലോകമെമ്പാടുമുള്ളവർ അതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു അത്രയും വലിയ രീതിയിൽ തന്നെ ഇറാനിലെ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിനെ എതിർത്ത് സംസാരിച്ചു മുടിമുറിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ലോക ജനത മുഴുവൻ ഹിജാബിനെതിരെ പോരാടുന്നവർക്കൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലും ഹിജാബ് നിർബന്ധമാക്കുന്ന മതഭ്രാന്തന്മാർക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഇങ്ങനെ കേരളത്തിൽ നടക്കുന്ന കാഴ്ചകൾ കണ്ട് നാണം കെടേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഒരു കോളേജ് വിജയിയുടെ ഫോട്ടോ കണ്ടിരുന്നു ആ ഫോട്ടോ നിങ്ങളെവിടെ കാണിക്കാം ആ ചിത്രം ശരിക്കും കണ്ടാൽ നമ്മൾ ഞെട്ടും വിദ്യാഭ്യാസം വിവരമില്ലായ്മയെ വളർത്തുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥയുണ്ടാകും മുഖമോ മുടിയോ പോയിട്ട് ഒരു രോമം പോലും കാണാത്ത രീതിയിൽ ശരീരം പർദയ്ക്കുള്ളിൽ മൂടിയിരിക്കുകയാണ് ഒപ്പം കണ്ണുകൾ പോലും കാണാനാവാത്ത രീതിയിൽ നീല ഒരു കൂളിംഗ് ഗ്ലാസും വച്ചിട്ടുണ്ട് കടുത്ത ഇസ്ലാമിക കാർക്കഷ്യത്തിന് പേരുകേട്ട ഇറാനിൽ പോലും നിരവധി സ്ത്രീകൾ തങ്ങളുടെ ജീവൻ കൊടുത്ത് ഹിജാബ് വിരുദ്ധ സമരം നടത്തുമ്പോൾ ഇവിടെയുള്ളവർ പർദ തങ്ങളുടെ ചോയ്സ് ആണ് എന്ന വാദവുമായി ഫ്രെട്ടേണിറ്റി പോലുള്ള സംഘടനകൾ നടത്തുന്ന മതഭൗലികവാദികൾ മുസ്ലിം സ്ത്രീകളെ വഴിതെറ്റിക്കുകയാണ് ബ്രണ്ണൻ കോളേജിൽ ഫ്രട്ടേണിറ്റിയുടെ ബാനറിൽ അറബിക് അസോസിയേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച മിഷാബ് സഹദ് എന്ന വിദ്യാർത്ഥിനിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ട്രോൾ ആവുന്നത് സാമൂഹിക പ്രവർത്തകൻ പ്രമോദ് പുഴങ്കര ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനി അങ്ങോട്ട് ജനാധിപത്യം പൂത്തുലയും എന്നാണ് ചിത്രത്തിലെ സ്വതന്ത്ര ഇസ്ലാമിക പുരുഷന്മാർ പ്രസംഗിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ത്രീയുടെ ഏജൻസിയാണ് ചിത്രത്തിൽ കാണുന്നത് ഈ വക മതഭീകരവാദികൾക്കെതിരെയാണ് ഇറാനിലെ സ്ത്രീകൾ ജീവൻ കളഞ്ഞുകൊണ്ട് സമരം നയിക്കുന്നത് ജനാധിപത്യത്തിന്റെ നേരെ എതിർപക്ഷത്താണ് ഇസ്ലാമിക രാഷ്ട്രീയം ഇതുപോലുള്ള രാഷ്ട്രീയ സാമൂഹ്യ ജീവിതം മുസ്ലിം സ്ത്രീയുടെ ഏജൻസിയാണ് എന്ന് പറയുന്നത് അടുക്കളപ്പണി അവകാശവും ആനന്ദവുമാണ് എന്ന് പറയുന്ന സ്ത്രീയുടെ ഏജൻസി അവരുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു ആധുനിക ജനാധിപത്യ സമൂഹം വിട്ടുവീഴ്ചയില്ലാതെ പുറത്താക്കേണ്ടത് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ സ്ത്രീവിരുദ്ധ മതരാഷ്ട്രീയത്തെയാണ് പ്രമോദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വതന്ത്ര ചിന്തകയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ ജസ്ല മാഡശ്ശേരി അടക്കമുള്ളവർ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ബ്രണ്ടൻ കോളേജിലെ അറബിക് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വെച്ച കട്ടൌട്ടിലും ഒരുതര ശരീരം പോലും കാണാതെയാണ് പെൺകുട്ടിയുടെ രൂപമുള്ളത് അത് കഴിഞ്ഞ് നടന്ന വിജയാഹ്ലാദത്തിന്റെ ചിത്രങ്ങളിലും പുരുഷന്മാർക്കിടയിൽ സമ്പൂർണമായ ശരീരം മറച്ച പെൺകുട്ടിയെയും കാണാൻ സാധിക്കും മൗതോദിസം മറച്ചുവെച്ച പുരോഗമനവാദികൾ ചമയാൻ ശ്രമിക്കുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും പുറമെ സ്ത്രീപക്ഷവാദവും തുല്യതവും ഒക്കെ പറയുന്നവരാണ് എന്നാൽ ഇതെല്ലാം വെറുതെ പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്ത്രീയുടെ അവസ്ഥ ഇതാണെന്നും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്ലാമിൽ സ്ത്രീ എന്നാൽ അര പുരുഷനാണ് സ്വത്തവകാശത്തിലും തെളിവ് നൽകുന്ന കാര്യത്തിലുമൊക്കെ അതങ്ങനെയാണ് യഥാർത്ഥ ഇസ്ലാമിൽ സ്ത്രീ അങ്ങനെ തന്നെയാണ് നാം അതിനെ ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ ഉപയോഗിച്ച് നേർപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് അത്രയൊന്നും ബാധിക്കാത്തത് എന്നാൽ ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ ജനാധിപത്യ പൗരാവകാശ മൂല്യങ്ങളെ ഒറ്റയടിക്ക് റദ്ദാക്കി സ്ത്രീയെ ചാക്കുകെട്ടിനെ സമാനമാക്കുകയാണ് ഇസ്ലാം വിട്ട് സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന ജാമിത എന്ന് പറയുന്ന ഒരു ടീച്ചർ വ്യക്തമാക്കുന്നു എന്തായാലും ഇനി ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇനി അങ്ങോട്ട് ജനാധിപത്യം പൂത്തൊലയുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യം ഓരോ ദിവസവും പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്തിന് തന്നെ നാണക്കേയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ കാട്ടിക്കൂടുന്നത് എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക സംഘടനാ പ്രവർത്തകരാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നാവശ്യപ്പെട്ട് വനിതാ മതിൽ വരെ തീർത്തത് ഓരോരുത്തരും തങ്ങൾക്ക് വിലക്കപ്പെട്ട സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പ്രയത്നിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഇത്തരക്കാർ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്